അപ്പോൾ വരുന്ന വാർത്തയിലേക്ക്. ഇടഞ്ഞ ആനയുടെ മുകളിൽ 10 മണിക്കൂർ കുടുങ്ങിയ പാപ്പാനെ താഴെ ഇറക്കി. പത്തനംതിട്ട പന്തളം കുളനടയിലാണ് സംഭവം. കെട്ടിയിട്ട നിലയിലുള്ള ആനയെ മൈക്ക് പിടിവെച്ചാണ് പാപ്പാനെ താഴെ ഇറക്കാൻ കഴിഞ്ഞത്. സിക്ക് അബിലാലുണ്ട്. അബിലാൽ, എവിടേക്ക് കൊണ്ടുവന്ന ആനയാണിത്? എത്ര മണിക്കൂർ പാപ്പാൻ ഇങ്ങനെ ഒരു അവസ്ഥ നേരിട്ടു? പിന്നീട് എന്താണ് സംഭവിച്ചത്? പരിഭ്രാന്തിയുടെ 10 മണിക്കൂർ പിന്നിട്ട് ആനയുടെ മുകളിൽ നിന്നും പാപ്പാനെ താഴെ ഇറക്കിയിരിക്കുകയായിരുന്നു. വനംവകുപ്പിന്റെ സാന്നിധ്യത്തിൽ മയക്കുവെടി വെച്ച ശേഷം ആന നേരിയ തോതിൽ മയങ്ങിയതോടെയാണ് ആനയുടെ മുകളിൽ നിന്നും പാപ്പാൻ ചേർത്തല മായത്തറ സ്വദേശി കുഞ്ഞുമോന് താഴെ ഇറങ്ങാൻ ആയത്. രാവിലെ 11:30 കൂടിയാണ് ഇവിടെ ആന ഇടഞ്ഞത്. പാണിൽ കല്ലുവരം എത്തുന്ന സ്ഥലത്ത് തടി പിടിക്കാനായിട്ടാണ് ഹരിപ്പാട് അപ്പു എന്ന ആനയെ കൊണ്ടുവന്നത്. തെരുവ് നായ്ക്കൾ കുരച്ച് പിന്നാലെ കൂടിയതോടുകൂടി ആന പരിഭ്രാന്തിയിലാവുകയും പിന്നീട് സ്ഥലത്തു നിന്നും ഓടുകയുമാണ് ഉണ്ടായത്. സ്ഥലത്ത് തന്നെയുള്ള രവീന്ദ്രൻ എന്ന ആളുടെ പുരയിടത്തിലേക്ക് കയറിയ ആന ആദ്യഘട്ടത്തിൽ ഏതാനും റബ്ബർ മരങ്ങൾ കുത്തിമറിക്കുകയും പിന്നീട് തൊട്ടടുത്ത പുരയിടത്തിൽ കയറി നിലയുറപ്പിക്കുകയുമായിരുന്നു. ആനയെ വൈകിട്ട് 5:30 2-3 പാപ്പാന്മാർ ചേർന്ന് ഒരു മരത്തിൽ ബന്ധിച്ചുവെങ്കിൽ പോലും ആന അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്ന സാഹചര്യത്തിൽ 1-ാം പാപ്പാനായിട്ടുള്ള മൈപ്പുത്തറ സ്വദേശി കുഞ്ഞുമോനെ താഴെ ഇറങ്ങാനായില്ല. വൈകുന്നേരത്തോടുകൂടി കനത്ത മഴയും ഇടിയും ഒക്കെ ആ മേഖലയിൽ ഉണ്ടായിരുന്നു. ആ സമയമടക്കം പാപ്പാൻ ആനയുടെ മുകളിൽ തന്നെയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ മേഖലയിലെ കനത്ത മഴയെ തുടർന്ന് വൈദ്യുതി ബന്ധം ആ പ്രദേശത്ത് ആകെപ്പാടെ തകരാറിലായതോടുകൂടി മയക്കുവെടി വയ്ക്കാനും ഏറെ കാലതാമസം നേരിട്ടു. ഏറ്റവും ഒടുവിൽ 9:45 ആനയ്ക്ക് മയക്കുവെടി വെച്ചത്. ശേഷം 15 മിനിറ്റ് കഴിഞ്ഞതോടുകൂടി 10 മണിയോടുകൂടി കുഞ്ഞുമോനെ താഴെ ഇറക്കി അദ്ദേഹത്തെ പന്തളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മണിക്കൂറുകൾക്ക് ശേഷമാണ് പാപ്പാനെ ആനയുടെ പുറത്തുനിന്നും താഴെ ഇറക്കാൻ കഴിഞ്ഞത്.